ഇവര് നമ്മൾ പരസ്യവാചകങ്ങൾ കേൾക്കാറുണ്ടല്ലോ, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്നൊക്കെ. അതുപോലെ ഒരു കൊച്ചു മെടിക്ക് വന്നപ്പോൾ ഒരു സ്കൂളിൻ്റെ പേര് തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞു. പറഞ്ഞു വരുന്നത് ആൺകുട്ടികൾ മാത്രമുണ്ടായിരുന്ന സ്കൂളിൻ്റെ തലവര മാറിയത് 61 വർഷങ്ങൾക്ക് ശേഷമാണ്. അടൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേര് മാറുകയാണ്. ആരുടെ വരവോടെയാണെന്ന് നോക്കാം. ആൺകുട്ടികൾ വാണിരുന്ന സ്കൂൾ മുറ്റത്തേക്ക് അവൾ കടന്നു ചെല്ലുകയാണ്. സ്കൂളിൻ്റെ പേര് തന്നെ മാറ്റിയ കാൽവെപ്പ്. മേലൂടെ മുകളുവിളയിൽ അനിയും അനിതയും മകൾ അനലക്ഷ്മിയുടെ കൈപിടിച്ചു. ആ വരവിനായി കാത്തിരുന്ന അധ്യാപകർ പുഞ്ചിരിയോടെ അവരെ വരവേറ്റു. എട്ടാം ക്ലാസ് എ ഡിവിഷനിലെ കൂട്ടുകാർക്കൊപ്പമാണ് ഇനി പഠനം. ഇത് നമ്മുടെ ക്ലാസ്സിലേക്ക് പുതുതായിട്ട് വന്ന അനിലക്ഷ്മിയാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് ഞാൻ അനിലക്ഷ്മിയെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ അടൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ദിവസം തന്നെയാണ്. 61 വർഷങ്ങൾക്ക് ശേഷം ഒരു പെൺകുട്ടി കൂടി ഇവിടെ പഠിക്കാൻ എത്തിയിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇന്ന് ഇവിടുത്തെ എച്ച് എം ആയിട്ട് ഞാൻ ചാർജ് എടുത്തു. ഇത് രണ്ടും ഒരേ ദിവസം വന്നതിലെ ഞാൻ വളരെയേറെ സന്തോഷവതിയാണ്. കൂട്ടുകാർക്കെല്ലാം അനിലക്ഷ്മി മധുരം പങ്കിട്ടു. എട്ടാം ക്ലാസ്സുകാർക്കെല്ലാം പുതിയ കൂട്ടിൻ്റെ സന്തോഷമാണ്. ഈ 61 വർഷമായിട്ട് പെണ്ണുങ്ങളൊന്നും ഇല്ലായിരുന്നു, ആണുങ്ങൾ മാത്രമായിരുന്നു. അപ്പം ആ സ്കൂളിലേക്ക് ഒരു പെൺകുട്ടി വന്നുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അനിലക്ഷ്മി പഠിച്ചിരുന്നത്. ബോയ്സ് സ്കൂൾ മിക്സഡ് ആക്കിക്കൊണ്ട് ഉത്തരവായത് അറിഞ്ഞതോടെ മകളെ ഇവിടെ ചേർക്കാൻ രക്ഷിതാക്കൾ തീരുമാനിച്ചു. പഴയ സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സ് വിട്ടു പിരിയുന്നുണ്ട്, ചെറിയ വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, പക്ഷെ ചില കൂട്ടുകാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ പിന്നെ അത്ര കുഴപ്പമൊന്നുമില്ല. 8 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറിക്കോളൂ, ഇവരോടെല്ലാം വേണ്ടി തുടങ്ങും. 1917 തുടങ്ങിയ സ്കൂൾ 62 മുതലാണ് ആൺകുട്ടികൾക്ക് മാത്രമുള്ളതായി മാറിയത്. ആൺപെൺ വ്യത്യാസങ്ങളില്ലാതെ സൗഹൃദം പൊത്തുലയുന്ന സ്കൂൾ അന്തരീക്ഷത്തിൽ അനിലക്ഷ്മിയും കൂട്ടുകാരും ഒന്നിച്ച് പഠിച്ചു മുന്നേറട്ടെ. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. സി കെ അഭിലാൽ നമുക്കൊപ്പമുണ്ട്. അഭിലാൽ, ഒരു ഹിറ്റ് ചിത്രമുണ്ടല്ലോ, പെൺകുട്ടികളുടെ മാത്രം കോളേജിലേക്ക് ചുവടെടുത്ത് വയ്ക്കുന്ന നായകൻ, ഒരുപാട് തമാശകളും ഒക്കെ ആയി പോകുന്ന സിനിമ ഇത്, അതിൻ്റെ വേറൊരു പതിപ്പ്. എന്തായാലും കുട്ടികൾ നന്നായി പഠിക്കട്ടെ. ഇനിയും അനിലക്ഷ്മി പറഞ്ഞ പോലെ എൻ്റെ കുറച്ച് കൂട്ടുകാർ കൂടി വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടി വരികയാണോ അവിടെ? അധ്യയന വർഷാരംഭത്തിൻ്റെ 2ാം ദിവസമാണ് അനിലക്ഷ്മി ഈ സ്കൂളിൽ അഡ്മിഷൻ എടുത്തത്. സർക്കാർ ഉത്തരവ് മിക്സഡ് ആക്കിക്കൊണ്ടുള്ളത് കടലാസിൽ മാത്രമായിരുന്നെങ്കിൽ അനിലക്ഷ്മിയുടെ വരവോടുകൂടിയാണ് സർക്കാരിൻ്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ നടപ്പായത്. ഇന്ന് അനിലക്ഷ്മിക്ക് കൂട്ടായി മറ്റ് 2 വിദ്യാർത്ഥിനികൾ കൂടി 8ാം ക്ലാസ്സിൽ തന്നെ പ്രവേശനം നേടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2 വർഷം മുൻപ് മാതൃഭൂമി ദിനപത്രം ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടൊരു വാർത്താ പരമ്പര ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂളിൽ പി ടി എ മീറ്റിങ്ങിൽ അധ്യാപകനായ ഗിരീഷ് കുമാർ ഈ ഒരു വിഷയം അവതരിപ്പിച്ചു. തുടർന്ന് ഇത് പ്രധാന ആവശ്യമായി തന്നെ ഉന്നയിക്കപ്പെടുകയും പൊതുയോഗത്തിൽ തീരുമാനമെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ഈ ഒരു ആവശ്യമായി തന്നെ ഉന്നയിക്കുകയായിരുന്നു. ഏറെക്കുറെ 1.5 വർഷം പിന്നിടുമ്പോഴാണ് ഇതൊരു തീരുമാനമായി വന്നത്. എന്തായാലും അനിലക്ഷ്മിയുടെ വരവോടുകൂടി അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. 1917 തുടങ്ങിയ ഈ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം വലിയ തോതിൽ കൂടിയതിനെ തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ടത്. സമീപത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി മറ്റൊരു സ്കൂളും ഉണ്ട്. എന്തായാലും 61 വർഷത്തിന് ശേഷം ഉണ്ടായ സർക്കാർ ഉത്തരവ് ജീവനക്കാർക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ നല്ല ഒരു പഠനാന്തരീക്ഷവും അതോടൊപ്പം തന്നെ മികച്ച നിലയിലേക്ക് വിജയശതമാനത്തിൽ അടക്കം ഉയർത്താൻ ഇടവരുത്തുമെന്ന് തന്നെയാണ് പി ടി എയുടെയും പൊതുവായ സമൂഹത്തിൻ്റെ ഒക്കെ തന്നെ പ്രതീക്ഷ. ശരി, എന്തായാലും അനിലക്ഷ്മിക്ക് ഒറ്റയ്ക്കായി എന്നൊരു വിഷമമുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി കൂടുതൽ കൂട്ടുകാരികളൊക്കെ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി അഭിലാൽ.